മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും സംഘപരിവാർ മനസ്സാണെന്ന മാവേലിക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ്. കേരളത്തിൽ സംഘടനാ സ്വാധീനമുള്ളതുകൊണ്ട് മാത്രമാണ് സി പി എം കോൺഗ്രസിനെതിരെ നേർക്കുനേർ മത്സരിക്കുന്നത്. രാജ്യത്ത് മറ്റൊരിടത്തും പാർട്ടിക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാൻ ത്രാണിയില്ല. മാവേലിക്കര മണ്ഡലത്തിൽ യു ഡി എഫിന് വിജയം ഉറപ്പാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഏഴ് തവണ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് ഇക്കുറിയും വിജയം പ്രതീക്ഷിച്ചാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. സി എ എ വിഷയത്തിൽ കോൺഗ്രസിനെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനകൾ തെറ്റാണ്. പിണറായി വിജയന്റെ അത്തരത്തിലുള്ള പരാമർശം തെറ്റാണ്. സി എ എയുടെ കാര്യത്തിൽ കോൺഗ്രസ് വ്യക്തമായ നിലപാടുണ്ട്. പാർലമെന്റ് സി എ എ ബില്ലിൽ വന്നപ്പോൾ ഞങ്ങൾ അതിനെ ശക്തമായി എതിർക്കുകയും ബില്ല് അവതരണത്തെ എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്തവരാണ്. സി പി ഐ എമ്മിന് ബി ജെ പിയുമായി അന്തർധാര ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സംഘപരിവാർ മനസ്സുള്ളത് സി പി എമ്മിനും പിണറായി വിജയനുമാണ്. ഇ ഡി ഇതുവരെയും പിണറായി വിജയനെ ചോദ്യം ചെയ്യാതിരിക്കുന്നതിന് കാരണം പിണറായി വിജയനും ബി ജെ പി തമ്മിലുള്ള അന്തർധാരതയാണെന്നുള്ള കാര്യത്തിൽ ഏത് കുട്ടികൾക്കും അറിയാവുന്ന കാര്യമാണ്. സി പി ഐ എമ്മിന് ഒറ്റയ്ക്ക് മത്സരിക്കാൻ ദേശീയ തലത്തിൽ ത്രാണിയുള്ളത് കേരളത്തിൽ മാത്രമാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. ദേശീയ തലത്തിൽ സി പി എമ്മിനാകെ മത്സരിക്കാനുള്ള കെൽപ്പുള്ളത് അല്ലെങ്കിൽ ത്രാണിയുള്ളത് കേരളത്തിൽ മാത്രമാണ്. ബാക്കി ബംഗാളിലും ത്രിപുരയിലും സി പി എമ്മിന് ഒറ്റയ്ക്ക് മത്സരിക്കുവാൻ ഉള്ള ശക്തിയില്ല, സ്വാധീനമില്ല. അപ്പൊ അവിടെയൊക്കെ കോൺഗ്രസുമായി ചേർന്നാൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ. മാവേലിക്കരയിൽ വിജയത്തിൽ കുറഞ്ഞൊന്നും താൻ പ്രതീക്ഷിക്കുന്നില്ലെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത്. വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, എൻ റിപ്പോർട്ടർ പത്തനംതിട്ട.